കുറച്ച് എട്ടൻ ചായയും കൂടെ തരുമോ? ഒരു ഗ്ലാസ് കുടിച്ചല്ലേ കണ്ണ, അതേ ഇനി ബാക്കി ഇരിപ്പുണ്ടല്ലോ. കുട്ടികളെ ആദ്യം കട്ടൻ ചായ കുടിക്കാൻ പാടില്ല. എന്താ അങ്ങനെയാ? പാല് വേണേ കുടിക്കാം, പക്ഷെ കട്ടൻ ചായ അധികം കുടിക്കാൻ പാടില്ല. അമ്മ സുമ എവിടെ? അവൻ ഉത്തമന്റെ കൂടെ പുറത്തോട്ട് പോയില്ലോടി. ചേട്ടൻ ക്ലിനിക്കിൽ പോയെന്നല്ലേ പറഞ്ഞു, ക്ലിനിക്കിൽ എന്തിനാ അവനെ കൊണ്ടുപോയെ? ക്ലിനിക്കിലോട്ടോ എങ്ങോട്ടാണോ എനിക്കറിയില്ല, അവന്റെ കൂടെ പോയി. ഏതായാലും എന്താടി ഒരു കാര്യത്തിനായിരുന്നു അമ്മേ, ഇവർക്ക് രണ്ടുപേർക്കും എന്തോ കള്ളത്തരമില്ലേ? ആ എന്ത് കള്ളത്തരം, എനിക്കൊന്നും തോന്നില്ല. എന്താ അമ്മയ്ക്ക് തോന്നാത്തെ? ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, അവരെന്തോ സംഭവം മറയ്ക്കാനുള്ളത് പോലെയാ നടക്കുന്നത്. നിനക്ക് വാ എടുത്ത എല്ലാവരുടെയും കുറ്റവും കള്ളത്തരവും ഒക്കെ കണ്ടുപിടിക്കലാണോ പണി? എന്റെ പൊന്നോ, ഞാൻ കുറ്റവും കള്ളത്തരവും കണ്ടുപിടിച്ചോണ്ട് വന്നൊന്നും അല്ല, പൊതുവെ ഉള്ള പെരുമാറ്റത്തിൽ നിന്ന് ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, അവരെ അമ്മയ്ക്ക് അത്ര വിശ്വാസമാണെങ്കിൽ ഓക്കെ. അല്ല നീ ഇപ്പൊ ഇത് പറയാനായിട്ടാണോ ഇങ്ങോട്ട് വന്നേ? പിന്നെ അതെ, ഞാൻ ഇന്നലെ രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടില്ല, അപ്പൊ കുറച്ചു നേരം കിടന്നൊന്ന് ഉറങ്ങാൻ പോവാ. കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പറയാൻ വേണ്ടിയാണ്. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. അത് നോക്കുന്നാക്കെ കൊള്ളാം, എന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് വിളിക്കരുത്. അറിയാലോ, ഉറങ്ങിയാൽ ഞാൻ പിന്നെ ആന കുത്തിയാലും എഴുന്നേക്കൂല. അതിന്റെ കാരണം എനിക്കറിയാം. എന്ത്? ആന ഉത്തം വന്നിട്ട് എണീറ്റിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ. നിനക്കിത് ആര് പഠിപ്പിച്ചെന്ന സുമേഷ് മാമന്? പിന്നെ ചേട്ടാ എല്ലാണോ കണക്ക? മൂത്തതും അതേ ഇളയതും വരെ, ഇനി ഒരെണ്ണം വളർന്നു വരുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ അടുത്തത്. നീ പോയി കിടന്ന് ഉറങ്ങും വേണേ. ഓ കൊച്ചു വഴി വലിയ വരുത്താനും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടി പെങ്കിളി, നീ ദമയന്തി എങ്ങാനും വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചില്ല, അവരെന്നെ വിളിച്ചായിരുന്നു. എന്നിട്ട് ഇവിടെ ഉള്ളവരെല്ലാം കുറ്റം പറഞ്ഞു. ആ അതെന്നോടും പറഞ്ഞായിരുന്നു. അല്ല അച്ഛൻ ഇത് എന്തിന്റെ കേടാ അമ്മ? നീ അത് പോയി അച്ഛനോട് ചോദിക്കടി. അതെന്താ അമ്മയ്ക്ക് അച്ഛനോട് ചോദിച്ചൂടെ? ഓ നീ തന്നെ പോയി ചോദിച്ചാ മതി. ഞാനിപ്പോ ആരോടും ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല, ഞാൻ ഉറങ്ങാൻ പോവാ. അച്ഛൻ ഇവിടെ നിന്ന് എന്തോട്ടാ കാണിക്കുന്നത് ഞാൻ എങ്ങനെ അറിയുന്നു? അമ്മ ഞാൻ കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് അവിടെ കൊണ്ടുപോയിപ്പോ. ഇങ്ങനെ കൊണ്ട് വലിയ ശല്യമായില്ല. ഹലോ, ആ അതെ. അയ്യോ ഞാനത് അന്നേ പറ്റൂല എന്ന് പറഞ്ഞല്ലേ. ആ നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. എടാ തൻ്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? എന്തോന്ന് ബഹുമാനം തരാനാ? അത് സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് സാറിൻ്റെ സീനിയർ ആയിരുന്നു, ഇപ്പൊ സീനിയർ ഒന്നും അല്ലല്ലോ. ആ അന്ന് ഞാൻ നല്ല റെസ്പെക്റ്റോടെ തന്നെ പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് താൻ എൻ്റെ അടുത്ത് എന്തോന്നാ കാണിച്ചത്? ഒരുപാട് ചീപ്പ് പരിപാടിയല്ലേ കാണിച്ചത്? അല്ല അത് അതെന്താ സാറേ വീണ്ടും ബ്ലാക്ക് മെയിൽ? അയ്യോ സാറേ, അയ്യോ സാറേ അങ്ങനെയൊന്നും പറയരുത്. അല്ല സാറേ ഞാൻ പാവമാണ് സാറേ, ശല്യപ്പെടുത്തല്ലേ. അല്ല സാറ് പറയണം. ഓ സാർ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരാം, ഇപ്പൊ തന്നെ വരാം. ഓ സാറേ സാറേ പ്രശ്നമൊക്കെ അല്ലേ. ഓ പ്രശ്നമല്ല. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ